ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാടൊന്നും പഠിക്കുന്നില്ല, പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് പരീക്ഷ എഴുതാൻ പോവാണ് കൂട്ടുകാരെ. പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ പേടിയായോ? പേടിക്കണ്ട, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു തരാം കേട്ടോ. കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കായി എസ് ആർ ക്രിയേഷൻസിൻ്റെ എക്സാം പാക്ക്. 1 മുതൽ 7 വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ക്ലാസ്സുകളും തിരിച്ചറിയാൻ കഴിയും വിധത്തിലാണ് അതിൻ്റെ കവർ പേജസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സെർച്ചിൽ കൂട്ടുകാർക്ക് വേഗത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ പ്ലേലിസ്റ്റിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പരീക്ഷയിലേക്ക് കടക്കാം. കൂട്ടുകാർ എല്ലാവരും പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് അല്ലേ? നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ 2 മണിക്കൂർ സമയമുണ്ട് കേട്ടോ. അതിന് മുന്നിൽ 15 മിനിറ്റ് ഉണ്ട്, കൂൾ ഓഫ് ടൈം ആണ്. നന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. 10 പ്രവർത്തനങ്ങളുണ്ട്, അതിലേതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. അപ്പം ഞാനിവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ട്. നമുക്ക് 1-ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക. ഈ ഒരു ചിത്രം നമ്മൾ പാഠം പഠിച്ചപ്പോൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ കൂട്ടുകാരെ. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം കാണുന്നത്. ഈ ചോദ്യം നോക്കൂ. ഈ സംവിധാനം ഉപയോഗിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയെ എങ്ങനെ നിർവീര്യമാക്കാം? എങ്ങനെ നിർവീര്യമാക്കാം? ബ്യൂറെറ്റ് തുറന്ന് ആസിഡ് തുള്ളി തുള്ളിയായി ശ്രദ്ധയോടെ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് വീഴ്ത്തണം. അങ്ങനെ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് നിർവീര്യമാക്കാം. ബി ചോദ്യം നോക്കൂ. ലായനി നിർവീര്യമായി എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? എങ്ങനെ മനസ്സിലാക്കാം? ആസിഡിൻ്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ലായനി നിർവീര്യമായെന്ന് മനസ്സിലാക്കാം. സി ചോദ്യം നോക്കൂ. നിർവീര്യീകരണം പ്രയോജനപ്പെടുത്തുന്ന ഒരു നിത്യജീവിത സന്ദർഭം എഴുതുക. എഴുതാം. ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം കേരളത്തിൽ മണ്ണിൽ ചേർക്കുന്നത് നിർവീര്യീകരണത്തിന് ഉദാഹരണമാണ്. പ്രവർത്തനം 2, സസ്യങ്ങളെ വർഗീകരിച്ച 2 പട്ടികകൾ തന്നിരിക്കുന്നു. കൂട്ടുകാരെ, പട്ടികകൾ 2 നന്നായിട്ട് നിരീക്ഷിക്കുക. പട്ടിക എ നോക്കൂ. സ്വപോഷികൾ പ്ലാവ്, മാവ്, നെല്ല്. പരാദങ്ങൾ ഇത്തിൽ, ചന്ദനം, മൂടിലതാളി. ബിയിലോ സ്വപോഷികൾ റെഫ്ലേഷ്യ, ചന്ദനം, തെങ്ങ്. പരാദങ്ങൾ കുരുമുളക്, മുല്ല, മൂടിലതാളി. ചോദ്യം എന്താണ് നോക്കൂ. എ, പട്ടിക 2 ശരിയാണോ എന്ന് പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. പട്ടിക 2 ശരിയല്ല. ശരിയല്ലാത്ത പട്ടിക ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നോക്കൂ. ബി ചോദ്യം. ഇരപിടിയൻ സസ്യങ്ങൾ വളരുന്ന മണ്ണിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. 1, അസിഡിറ്റി കൂടിയ മണ്ണായിരിക്കും. 2, ചതുപ്പ് പ്രദേശമായിരിക്കും. സി ചോദ്യം. ഒരു ഇരപിടിയൻ സസ്യത്തിൻ്റെ പേരെഴുതുക. നമ്മൾ ഒത്തിരി സസ്യങ്ങളുടെ പേര് പഠിച്ചു, അതിൽ ഒന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതാണ്? വീനസ് ഫ്ലൈട്രാപ്പ്. അപ്പം 2-ാമത്തെ ചോദ്യം എഴുതി കഴിഞ്ഞു. 3-ാമത്തെ പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 3. ഈ ചോദ്യം. എലിയുടെ ഉളിപ്പല്ലുകൾ കരണ്ട് തിന്നുവാൻ അനുയോജ്യമാണ്. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ പല്ലിൻ്റെ പ്രത്യേകതകൾ അവയുടെ ആഹാര സമ്പാദന രീതിക്ക് എങ്ങനെ സഹായകരമാകുന്നുവെന്ന് വിശദീകരിക്കാം. പശുവിൻ്റെയും സിംഹത്തിൻ്റെയും പല്ലിൻ്റെ പ്രത്യേകതയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതാം. പശുവിൻ്റെ പല്ല് നോക്കൂ. പശു പച്ച സസ്യങ്ങൾ ചവച്ചരച്ച് തിന്നാൻ പരന്ന പല്ലുകൾ ഇവയെ സഹായിക്കുന്നു. സിംഹം കൂർത്ത പല്ലുകൾ ഇരയെ വലിച്ചു കീറാൻ ഇവരെ സഹായിക്കുന്നു. ബി ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പല്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. എഴുതാം. 2-ാമത്തേത് കാഠിന്യമില്ലാത്ത ഒരു പദാർത്ഥമാണ് ഇനാമൽ. 3-ാമത്തേത് ആഹാരശീലങ്ങൾ പല്ലിൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 4. ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ, ഒരു സർക്യൂട്ടിൻ്റെ ഒരു ചിത്രമാണ്. ഈ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു സെല്ലിന് പകരം 4 സെല്ലുകൾ ഉപയോഗിച്ചപ്പോൾ ഫ്യൂസ് വയർ ഉരുകി. എന്തായിരിക്കാം കാരണം? എന്തായിരിക്കാം കാരണം? വൈദ്യുത പ്രവാഹം അമിതമാകുമ്പോൾ ഫ്യൂസ് ഉരുകി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഫ്യൂസ് വയർ ഉരുകാനായിട്ട് കാരണം. ബി ചോദ്യം നോക്കൂ. സർക്യൂട്ടുകളിൽ ഫ്യൂസ് വയറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? സർക്യൂട്ടിൽ കൂടുതൽ വൈദ്യുതി പ്രവഹിച്ചാൽ അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഫ്യൂസ് വയറുകൾ ഉപയോഗിക്കുന്നത്. പ്രവർത്തനം 5.
താഴെ തന്നിരിക്കുന്ന ആശയ ഭൂപടത്തിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. നമ്മൾ ആശയ ഭൂപടങ്ങളൊക്കെ വരയ്ക്കാനും എഴുതാനും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. എല്ലാ ചോദ്യ പേപ്പറുകളിലും കണ്ടുവരുന്നതാണ് കേട്ടോ. നോക്കൂ, അജീവീയ ഘടകങ്ങൾ ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ജലം, സൂര്യപ്രകാശം. എ നോക്കൂ, വായു, മണ്ണ്. അടുത്ത ബിയിൽ എന്തായിരിക്കും? അതെ, ജീവീയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സസ്യങ്ങൾ, പക്ഷികൾ, ഉരഗങ്ങൾ, ഷഡ്പദങ്ങൾ. ഇനി സസ്യങ്ങളും പക്ഷികളും ആഹാരത്തിനും വിത്ത് വിതരണത്തിനുമാണ് ഉപയോഗപ്പെടുന്നത്. ഉരഗങ്ങളും ഷഡ്പദങ്ങളുമോ? വിത്ത് വിതരണത്തിന് ഇവ ഉപയോഗപ്പെടുന്നു. ബി ചോദ്യം നോക്കൂ, മണ്ണ്, ജലം എന്നീ ഘടകങ്ങളെ ജീവജലങ്ങൾ എങ്ങനെയെല്ലാം ആശ്രയിക്കുന്നു എന്നതിന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക. നോക്കൂ, ഒന്ന്, ഉറുമ്പ് മറ്റനേകം ജീവികൾ കൂടുണ്ടാക്കുന്നത് മണ്ണിലാണ്. മണ്ണ് ജീവജലങ്ങൾക്ക് പാർപ്പിടമാണ്. രണ്ട്, എല്ലാ ജീവജലങ്ങൾക്കും ഭൂമിയിൽ നിലനിൽക്കാൻ ജലം ആവശ്യമാണ്. പ്രവർത്തനം ആറ് നോക്കൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം നന്നായിട്ട് കൂട്ടുകാർ നിരീക്ഷിച്ചേ. ട്യൂബും ജലവും ബലൂണും വാൾവും ഒക്കെ വച്ചിട്ടൊരു പരീക്ഷണമാണ്. ഈ ചോദ്യം നോക്കാം, ഈ സംവിധാനത്തിലെ വാൾവ് തുറന്നാൽ എന്ത് മാറ്റം നിരീക്ഷിക്കാൻ കഴിയും? എന്തുകൊണ്ട്? ബലൂണിലെ വായുവിൻ്റെ മർദ്ദം മൂലം ട്യൂബിൽ ബലൂൺ ഘടിപ്പിച്ച ഭാഗത്തെ ജലവിധാനം താഴുകയും മറുഭാഗത്തെ ജലം ഉയരുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ബി ചോദ്യം, ഡ്രോപ്പർ ഗ്ലാസ്സിലെ ജലത്തിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ ജലം കുറയുന്നില്ല. ദാ ഇവിടെ ചിത്രം കണ്ടോ, ഈ രണ്ടാമത്തെ ചിത്രമാണ് കേട്ടോ. ഈ ചിത്രത്തിലാണ് പറഞ്ഞത് ഡ്രോപ്പറ് എന്ത് ചെയ്യുന്നു, ജലത്തിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ ജലം കുറയുന്നില്ല. എന്നാൽ ഡ്രോപ്പർ ബൾബ് അമർത്തിയതിനു ശേഷം വിടുമ്പോൾ ജലം കയറുന്നു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ഡ്രോപ്പർ ബൾബിലെ വായുവിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം. ഡ്രോപ്പർ ബൾബ് അമർത്തുമ്പോൾ അതിലെ വായു പുറത്തേക്ക് വരികയും ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്രവർത്തനം ഏഴ്. ഈ ഒരു ചിത്രം കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടല്ലോ. ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണല്ലേ, ഇതിലെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് അടയാളപ്പെടുത്തണം. അതാണ് എ ചോദ്യം. ചിത്രം നിരീക്ഷിച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഒരു ഭാഗം നമുക്കിവിടെ തന്നിട്ടുണ്ട്, വൃക്ക. ഇനി ബാക്കി നമുക്ക് അടയാളപ്പെടുത്താം. വൃക്കയിൽ നിന്ന് താഴേക്ക് വരുന്ന ആ നാളി, അതേതാണ്? മൂത്രവാഹിയാണ്. താഴെയുള്ള ഈ ഒരു ഭാഗം എന്താണ് കൂട്ടുകാരെ? അതെ, മൂത്രാശയമാണ് കേട്ടോ. അടുത്ത ബി ചോദ്യം നോക്കൂ, ശരീരത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിൽ വൃക്ക വഹിക്കുന്ന പങ്ക് എന്താണ്? എന്താണ്? ശരീരത്തിലെ പ്രധാന വിസർജ്ജ അവയവമാണ് വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു. ഇതാണ് വൃക്ക വഹിക്കുന്ന പങ്ക് കേട്ടോ. സി ചോദ്യം, മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാനാവും? എന്തൊക്കെയാണ് നോക്കൂ. യഥാസമയം മൂത്രമൊഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ശുചിത്വം പാലിക്കുക. അടുത്ത ചോദ്യം, പ്രവർത്തനം എട്ട്. കവചിത ചെമ്പ് കമ്പി, ഇരുമ്പാണി, ബാറ്ററി എന്നിവ ഉപയോഗിച്ച് വൈദ്യുത കാന്തം നിർമ്മിക്കുന്ന രീതി വിശദമാക്കുക. ഉത്തരം നോക്കൂ, 75 സെന്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പ് കമ്പി എടുത്ത് അത് ഒരു ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടുപ്പിച്ച് ചുറ്റുക. കമ്പിയുടെ രണ്ടറ്റത്തുമുള്ള ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിക്കുക. വൈദ്യുത കാന്തം റെഡിയായി. ബി ചോദ്യം, വൈദ്യുത കാന്തം നിർമ്മിക്കുമ്പോൾ കാന്തിക ശക്തി കൂട്ടുവാൻ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? ഒന്ന്, കമ്പിച്ചുരുളുകളുടെ എണ്ണം, ബാറ്ററികളുടെ എണ്ണം എന്നിവ കൂടുമ്പോൾ കാന്തിക ശക്തി നമുക്ക് കൂട്ടാനായിട്ട് കഴിയും. സി ചോദ്യം, വൈദ്യുത കാന്തം ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരെഴുതുക. ഒത്തിരി ഉപകരണങ്ങളുണ്ട്, നമുക്കൊന്നിവിടെ എഴുതിയാൽ മതി, വൈദ്യുത ഫാൻ. അടുത്ത ചോദ്യം നോക്കാം, പ്രവർത്തനം 9. ഈ ചോദ്യം, നല്ല ചരിവുള്ള ഒരു ഭൂപ്രദേശത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി ഏതെങ്കിലും ഒരിനം സസ്യം തോട്ടമായി വച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചു. മുള, പ്ലാവ് എന്നിവയിൽ ഏതിനം സസ്യമായിരിക്കും കൂടുതൽ അനുയോജ്യം? എന്തുകൊണ്ട്? മുളയാണ് കൂടുതൽ അനുയോജ്യം. എന്തുകൊണ്ടാണ്? മുള ഒരു നാരുവേര് പടല സസ്യമാണ്. മുളയുടെ നാരുവേര് പടലം മണ്ണിനെ താങ്ങി നിർത്താൻ സഹായിക്കുന്നു. ബി ചോദ്യം, മണ്ണൊലിപ്പ് തടയുന്നതിന് കർഷകർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രണ്ട് മാർഗങ്ങൾ എഴുതുക. ഒന്ന്, തടമെടുക്കാം. രണ്ട്, മരങ്ങൾ നട്ടു വളർത്താം. അടുത്ത സി ചോദ്യം, രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും അമിത ഉപയോഗം മേൽമണ്ണിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികളെ നശിപ്പിക്കും. ഇത് മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ എങ്ങനെ ബാധിക്കും? ഉത്തരം, മണ്ണിലെ വിഘാടകരമായ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയുടെ വളർച്ചയെ രാസവളത്തിൻ്റെയും രാസ കീടനാശിനിയുടെയും അമിതമായ ഉപയോഗം ദോഷകരമായി ബാധിക്കുന്നു. അടുത്ത ചോദ്യം, പ്രവർത്തനം 10. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടുത്തെ ചിത്രം കണ്ടല്ലോ കൂട്ടുകാരെ. ഇതിലെ ഏ ചോദ്യം നോക്കൂ, ഈ സംവിധാനത്തിൽ ബൾബ് പ്രകാശിപ്പിക്കാൻ താഴെ പറയുന്ന ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കാം? എന്തുകൊണ്ട്? ചെമ്പ് കമ്പി, ഗ്ലാസ്, അലുമിനിയം കമ്പി, റീഫിൽ, ഇരുമ്പ് കമ്പി, പേപ്പർ ചുരുട്ടിയത്, പെൻസിൽ, ഗ്രാഫൈറ്റ്.
ഏതൊക്കെയാണ് ഉപയോഗിക്കുക? ആ ചെമ്പ് കമ്പി, അലുമിനിയം കമ്പി, ഇരുമ്പ് കമ്പിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? അതെ, ഇവ വൈദ്യുതി കടത്തി വിടുന്നു. ബി ചോദ്യം, സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്, അവയുടെ പേര് കൂട്ടിച്ചേർക്കുക. നോക്കൂ, എ എന്താണ് കൂട്ടുകാരെ? സ്വിച്ച് ആണ്. ബി ഇവിടെ തന്നിട്ടുണ്ട്, പ്രകാശിക്കുന്ന ബൾബാണ്. സി എന്താണ്? അതെ, ഫ്യൂസ് ആണ് കേട്ടോ. അടുത്ത സി ചോദ്യം നോക്കൂ, സ്വിച്ച് ഓൺ ചെയ്ത നിലയിലും ഓഫ് ചെയ്ത നിലയിലുമുള്ള ചിഹ്നങ്ങൾ വരയ്ക്കുക. നമുക്ക് വരയ്ക്കാം, സ്വിച്ച് ഓൺ ചെയ്തത് ദാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഓഫ് ചെയ്തത് ദാ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. കൂട്ടുകാർക്ക് പരീക്ഷ എളുപ്പമായിരുന്നു? ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ മനസ്സിലായോ? കൂട്ടുകാർ പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് പരീക്ഷ നല്ല ഈസി ആയിരിക്കും. പാഠത്തിനകത്ത് നിന്ന് മാത്രമാണ് ചോദ്യങ്ങളുള്ളത്. അപ്പോൾ പാഠം നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Thank you for watching.